ആണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ വെർബിന്റെ ആദ്യ രൂപത്തിനോടൊപ്പം യെസ് അഥവാ യെസ് ഉപയോഗിക്കുന്നു. മത്സരം മീഡിയമിൽ പുരോഗമിക്കുന്നു. നെക്സ്റ്റ് ജസ്റ്റ് നമ്പർ 1-3-6. ജഡ്ജസ് പ്ലീസ് നോട്ട്. ജസ്റ്റ് നമ്പർ 1-3-6. ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ. ഇപ്പഴം കൂടൊരു ചുമക്കടിയിടറി വീഴ. സബ്ജക്റ്റായി വരുന്നതെങ്കിൽ വെർബിന്റെ ആദ്യ രൂപത്തിനോടൊപ്പം യെസ് അഥവാ യെസ് ഉപയോഗിക്കുന്നു.
സീനിയർ മത്സരമാണ് 400 മീറ്റർ സീനിയർ ബോയ്സ് ഫൈനൽ. കുട്ടികൾക്ക് എടുത്തു കൊടുത്തിരിക്കുക 400 മീറ്റർ സീനിയർ ബോയ്സ് ഫൈനൽ. സീനിയർ ആൺകുട്ടികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തിന് പേര് നൽകിയിട്ടുള്ള കുട്ടികൾ ഉടൻ തന്നെ ഞാൻ 1976 ജൂൺ മാസം 6-ാം തീയതിയാണ് ദേവദാറിൽ ജോയിൻ ചെയ്യുന്നത്. അന്ന് ഹെഡ്മിസ്ട്രസ് ശ്രീമതി കൊച്ചു ത്രേസ്യയായിരുന്നു. സീനിയർ അസിസ്റ്റന്റ് സോമശേഖരൻ മാഷാണ്. എച്ച് എം ആ കസേര ഒരാളുണ്ടെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതും നിയന്ത്രിച്ചിരുന്നതും സോമശേഖരൻ മാഷാണ്. അന്ന് ഈ കാണുന്ന സൗകര്യങ്ങളൊന്നുമില്ല. ആ ഒരു കെട്ടിടം കാണും, സ്റ്റേജിൻ്റെ പിൻഭാഗത്തുള്ള ആ കെട്ടിടമുണ്ട്, ഇപ്പുറത്തൊരു വലിയ ഹാളുണ്ട്, നടുമുറ്റം, അതിൻ്റെ ചുറ്റുമുള്ള കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു അന്ന്. രാവിലെ 8:30 തൊട്ട് 12:30 വരെ ഒരു സെഷനും 12:30 തൊട്ട് 5:30 വരെ 5 മണി വരെ ഒരു സെഷനും അങ്ങനെയായിരുന്നു നിലനിന്നിരുന്നത്. കുട്ടികൾക്ക് യൂണിഫോം ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും ചുവന്ന റിബൺ കൊണ്ട് മേലിങ്ങനെ കെട്ടുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ചുവന്ന എല്ലാവരും ചുവന്ന റിബണാണ്. ആൺകുട്ടികൾക്ക് കാക്കി പാൻറ്റും വെള്ള ഷർട്ടുമായിരുന്നു. താരതമ്യേന നല്ല സ്ട്രെങ്ത് ഉള്ള സ്കൂളായിരുന്നെങ്കിൽ പോലും ഒരു ഡിസിപ്ലിൻ പ്രോബ്ലം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അന്ന് സ്ഥിരമായിട്ട് സമരങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിൽ പോലും അത് സ്കൂൾ പഠനത്തെയോ ഒന്നും ബാധിച്ചിരുന്നില്ല. അതിന് പ്രധാന കാരണം നമ്മുടെ PTA ഇടപെടലായിരുന്നു. മറ്റ് പല സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ദേവദാറിൽ വളരെ ശക്തമായ ഒരു PTA ഉണ്ടായിരുന്നു. ആ PTA HMA എന്ത് തീരുമാനം എടുക്കുന്നോ ആ തീരുമാനത്തിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു PTA ആയിരുന്നു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡിസിപ്ലിൻ പ്രോബ്ലം അന്നൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് കുട്ടികൾ സമരം ചെയ്യും, സ്കൂൾ വിടും, പക്ഷേ അത് കാരണം പാഠഭാഗങ്ങൾ തീർക്കാൻ നമുക്കൊരു വലിയ പ്രയാസം ഉണ്ടായിരുന്നു. അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ആൾക്കാരെന്ന് പറയുന്നത് ഒന്ന് ശ്രീധരൻ മാഷായിരുന്നു, മറ്റൊന്ന് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സഹായിക്കുമായിരുന്ന ബാലകൃഷ്ണൻ മാഷാണ്, പിന്നെ VK ഗോപാലൻ മാഷുണ്ടായിരുന്നു, മത്തായി മാഷുണ്ടായിരുന്നു, ഗോപിനാഥൻ മാഷുണ്ടായിരുന്നു. ഇവരൊക്കെ ടീച്ചിങ്ങിൻ്റെ കാര്യത്തിൽ A+ കിട്ടിയ ആൾക്കാരായിരുന്നു. എല്ലാം നല്ല ടീച്ചേഴ്സായിരുന്നു. ലബോറട്ടറിയുടെ ചാർജ് ഉണ്ടായിരുന്നു ഉണ്ണീഷ് മാഷ് കാണും. ഉണ്ണീഷ് മാഷ് കാണുമ്പോൾ തന്നെ ഭയങ്കര പേടി തോന്നും നമുക്ക്. ഒരു ഉണ്ട കണ്ണും ചുവന്ന അല്ല കൊമ്പം മീശൊക്കെ ആയിട്ട് ഞാൻ ആദ്യം ഓഫീസിൽ ഒന്ന് ഒപ്പിട്ടിട്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറുന്ന ചെന്ന് ആദ്യം കാണുന്ന ഉണ്ണീഷ് മാഷയാണ്. ഉണ്ണീഷ് മാഷ് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുക, ഇന്ന് എവിടുന്നാണ് വരുന്നത്, അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലായിരുന്നു. പിന്നെ ഏതാണ്ട് ഉണ്ണീഷ മാഷ് അതേ പതിപ്പായിരുന്നു ബാലകൃഷ്ണൻ മാഷ്, PV ബാലകൃഷ്ണൻ മാഷ്. ഭയങ്കര പരുക്കൻ ശബ്ദവും ഒക്കെ ആയിട്ട് അന്ന് എനിക്ക് വല്ലാതൊരു പ്രയാസം തോന്നിയിരുന്നു. ഞാൻ ഇവിടേക്ക് വന്നത് തെറ്റായിപ്പോയോ. എന്നാൽ പിന്നീട് ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ കൂടിയിട്ട് എൻ്റെ ആ ഒരു ഐസൊലേഷൻ, ആ ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ ഇല്ലാതാവുകയും ഞാൻ നേച്ച് വളരെ എന്താ പറയുക സ്കൂളിൻ്റെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു. നിങ്ങൾ മലബാർ കലാപം, മാപ്പിള ലഹള, ഖിലാഫത്ത് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു വലിയ 1921 ഒരു വലിയ കലാപമാണ്. ധാരാളം ദുരിതങ്ങൾ വരുത്തി വെച്ചൊരു കലാപമായിരുന്നു. ആ കലാപത്തിൻ്റെ ചരിത്രമല്ല ഞാൻ പറയാൻ പോകുന്നത്. ആ കലാപം നമ്മുടെ സ്ഥാപനവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്.
1921 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ കലാപം ഉണ്ടാവുന്നത്. ആ കലാപം നാട്ടിൽ ധാരാളം ദുരിതങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പല ഭാഗത്തും ഒരു വർഗീയ ലഹളയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷേ ആ ദുരിതങ്ങൾ ഉണ്ടാക്കി വെച്ച സമയത്ത് ആ ദുരിതങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ ചില റിലീഫ് പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. കോഴിക്കോട് കേന്ദ്രീകരിച്ചിട്ട് ചെറിയ ചെറിയ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ കമ്മിറ്റികൾ ചില പ്രവർത്തനങ്ങൾ, ചില ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഭക്ഷണ സാധനങ്ങളും മരുന്നുമൊക്കെ വിതരണം ചെയ്യുന്ന ചില കേന്ദ്രങ്ങളും ആരംഭിച്ചിരുന്നു. ഈ കലാപത്തിൻ്റെ വാർത്തകൾ പത്രങ്ങളിൽ വന്നതോടുകൂടിയിട്ട് സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന സംഘടന മലബാറിലേക്ക് ഒരു ദൗത്യ സംഘത്തെ അയക്കേണ്ടായി. അവരെ ലക്ഷ്യമെന്തായിരുന്നു വെച്ചാൽ ഈ കലാപം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദുരിതങ്ങളൊന്ന് പഠിക്കുകയും അതിലെത്രത്തോളം ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും എന്ന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ ദൗത്യ സംഘം കേരളത്തിലെത്തിയത്. അവർ കോഴിക്കോട്ട് വന്നു. ഈ സംഘത്തിലെ നേതാവായിരുന്നു ദേവധർ എന്ന് പറയുന്നയാൾ, ജി കെ ദേവധർ, ഗോപാലകൃഷ്ണ ദേവധർ എന്ന് പറയുന്നയാൾ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച ആളായിരുന്നു അദ്ദേഹം. ആ ദേവധറും സംഘവും ഇവിടെ വന്ന് കോഴിക്കോട്ടുള്ള ഈ റിലീഫ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന റിലീഫ് കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെടുകയും അവരെടുത്തുനിന്ന് ആശയവിനിമയങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു. മാത്രമല്ല ദേവധറും സംഘവും ഈ ദുരിതം വിതച്ച എല്ലാ പ്രദേശങ്ങളിലും പോയി കണ്ട് പഠിച്ച് മനസ്സിലാക്കി അവരവസാനം ചില നിഗമനങ്ങളിലെത്തുകയും ആ നിഗമനങ്ങൾ ഒരു പ്രോജക്റ്റിൻ്റെ രൂപത്തിൽ, ഒരു പദ്ധതിയുടെ രൂപത്തിൽ നിലവിലുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച കമ്മിറ്റികളുണ്ടെന്ന് പറഞ്ഞു ആ കമ്മിറ്റികൾക്ക് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാവണം എന്നതായിരുന്നു. അങ്ങനെ ദേവധറും സംഘവും സമർപ്പിച്ച റിപ്പോർട്ട് ഈ കമ്മിറ്റി അംഗീകരിക്കുകയും സെൻട്രൽ റിലീഫ് കമ്മിറ്റി എന്ന പേരിൽ ഒരു പൊതുവേദി ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഈ ആശ്വാസ പ്രവർത്തനങ്ങൾ മുഴുവൻ നടത്തിയത് ഈ സെൻട്രൽ റിലീഫ് കമ്മിറ്റിയാണ്. ഈ സെൻട്രൽ റിലീഫ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സാമൂതിരി രാജാവും സെക്രട്ടറി ദേവധറും ഖജാൻജി മാധവറാവു എന്ന് പറയുന്ന ഒരാളുമായിരുന്നു. പറയാം സാമൂതി രാജാവ് പ്രസിഡന്റായിട്ടുള്ള അത്രയും ഗൗരവമുള്ളൊരു കമ്മിറ്റി ആയിരുന്നു അത്. സെൻട്രൽ റിലീഫ് കമ്മിറ്റി 22 ആശ്വാസ കേന്ദ്രങ്ങൾ, റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് സ്ഥാപിച്ചിരുന്നു കോഴിക്കോടിൻ്റെ നാനാഭാഗത്തും. പിന്നെ പൊന്നാനി, തിരൂരങ്ങാടി, താനൂർ പ്രദേശങ്ങളിലൊക്കെ ഇത്തരം കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. ഈ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ ഒരു അപേക്ഷ അനുസരിച്ചിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ധാരാളം പണമായിട്ടും വസ്ത്രമായിട്ടും ഔഷധങ്ങളായിട്ടും ഈ പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ ഏതാണ്ട് 22 ഫെബ്രുവരി മാസം ആയപ്പോഴത്തേക്കും ഈ കമ്മിറ്റികളുടെ പ്രവർത്തനമൊക്കെ, ഈ പുനരധിവാസ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടി വന്നു. അവസാനിപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നാട്ടിലേക്കൊക്കെ തിരിച്ചുപോയി. ഈ കേന്ദ്രങ്ങളിൽ മറ്റേ അവർക്ക് ഭക്ഷണം നൽകുക മാത്രമല്ല ചെയ്തിരുന്നത്, അവർക്ക് തൊഴിൽ അഭ്യസിപ്പിച്ചിരുന്നു, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിരുന്നു, മരുന്ന് നൽകിയിരുന്നു, വസ്ത്രങ്ങൾ നൽകിയിരുന്നു. അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കേന്ദ്രങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കേന്ദ്രങ്ങളൊക്കെ അവസാനിച്ചപ്പോൾ ഏകദേശം 36,000 രൂപ ബാക്കി വന്നു, ചെലവ് കഴിച്ചിട്ട് ബാക്കി വന്നു. ഈ സംഖ്യ എന്തു ചെയ്യണം എന്നൊരാവശ്യം വന്നപ്പോൾ, ഒരു ചോദ്യം വന്നപ്പോൾ അത് മലബാറിൻ്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശം വരികയും അതിനുവേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കാം എന്ന് തീരുമാനമാവുകയും ചെയ്തു. ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന് മാത്രമല്ല, ട്രസ്റ്റ് ദേവധറിൻ്റെ പേരിലാവണം എന്നും തീരുമാനമുണ്ടായി. അങ്ങനെ 1923 ഇങ്ങനെ 1922 ഡിസംബർ മാസത്തിൽ DMRT ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തു.
ആ ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്ന അവർ വിദ്യാഭ്യാസത്തിലൂടെ സാമൂഹ്യ പുരോഗതി എന്നതായിരുന്നു. അങ്ങനെ അവർ സ്ഥാപിച്ച ആദ്യത്തെ സ്കൂളാണ് താനൂരിലുള്ള ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള്. അന്ന് നേരത്തെ നിശാപാഠശാലകളായിരുന്നു ഈ സ്കൂളിന് പകരണ്ടായിരുന്നത്. ഈ നിശാപാഠശാലകളാണ് പിന്നീട് സ്കൂളായി മാറുന്നത്. അങ്ങനെ 1926 ഒരു ഹയർ എലിമെൻ്ററി സ്കൂൾ സ്ഥാപിച്ചു. ആ ഹയർ എലിമെൻ്ററി സ്കൂളാണ് പിന്നീട് ഇപ്പം നമ്മൾ കാണുന്ന സ്കൂളായി മാറിയത്. ആ സ്കൂള് ഹയർ എലിമെൻ്ററി സ്കൂള് 1952 ഹൈസ്കൂളായി. 57 ഗവൺമെൻറ് പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തു. 1990 ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് വികസിപ്പിച്ചു. ഈ സ്കൂള് ഇങ്ങനൊരു ചരിത്ര പശ്ചാത്തലം ഉണ്ടെന്ന് മാത്രമല്ല, മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സ്കൂളിൻ്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റ് സ്ഥാപനങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് സ്കൂളിന് വ്യക്തമായിട്ടുള്ള ഒരു സ്വന്തമായ വ്യക്തിത്വം നിലനിൽക്കാൻ കഴിയുന്നത്. ഈ സ്കൂള് ഇവിടെ പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവിടെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യമാണ്. ഇവിടെ പഠിക്കാൻ എത്തിയിട്ടുള്ള നിങ്ങളുടെയും ഭാഗ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് വിശദാമത്ത് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം.